Hi all, welcome back to Dr. Koda's Medical Coding Classes. So, in again ICD le diseases of circulatory system in the baki portion ana njan cheynadu to. Already njan acute myocardial infarction topic video ittittund. Ini innu cheynadu idile first topic aanu. Okay, hypertension. അപ്പോൾ ഹൈപ്പർടെൻഷൻ കുറച്ച് വാസ്റ്റ് ടോപ്പിക്കാണ്. ഹൈപ്പർടെൻഷനിൽ തന്നെ ഒരു 8-9 ടൈപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങളൊന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓക്കെ. സോ ഈ ഹൈപ്പർടെൻഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുന്നേ എനിക്ക് നിങ്ങളടുത്ത് ഒരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. അതായത് ഞാൻ കുറച്ച് ദിവസം മുന്നേ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്, CPC ഒരു എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് കുറേ റെസ്പോൺസ് കിട്ടി. അതായത് കുറേ മെയിൽ വന്നു ഇൻട്രസ്റ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങളടുത്ത് ഒരു കാര്യം ഇൻഫോം ചെയ്യാനുണ്ട്. നിങ്ങൾ ജസ്റ്റ് മെയിലിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ സ്ലോട്ട്സ് ബുക്ക്ഡ് ആവില്ല കേട്ടോ. നിങ്ങൾ എനിക്ക് വാട്സപ്പ് നമ്പർ മെയിലിൽ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് കൺഫേം ചെയ്താൽ മാത്രമേ നിങ്ങൾ അതിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിൻലി കുറച്ച് മോക്ക് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷേ കുറച്ച് മോക്ക് ക്വസ്റ്റ്യൻസ് ഡെയിലി നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, അതായത് ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയൊക്കെയാണ് കോഡ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് മെയിൻലി. പിന്നെ അതിന് പുറമെ നമ്മൾ റൂട്ട് വേർഡ്സ് ഒക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ മോക്ക് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു മറ്റതിൽ. ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റിൻ്റെ അണ്ടറിൽ കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഫീ ഉണ്ടോ ഫ്രീ ആണോ എന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ഫീ ഞാൻ ഈടാക്കുന്നുണ്ട്. കാരണം ഞാൻ എടുക്കുന്ന ടൈമിനും എഫേർട്ടിനും കണക്കാക്കിയിട്ടുള്ളൊരു ചെറിയ ഫീ. പക്ഷേ ആ ഫീ ഒരിക്കലും നിങ്ങൾക്ക് ആ ഫീ വേസ്റ്റായി പോയെന്ന് തോന്നില്ല. കാരണം നമുക്കറിയാം മെഡിക്കൽ കോഡിംഗ് കോച്ചിങ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു വലിയ എമൗണ്ട് ഫീ തന്നെ 25K to 35K ഒക്കെ എന്തായാലും വരും. അപ്പോൾ ഇത് അത്രയൊന്നുമില്ല, വളരെ ചെറിയ എമൗണ്ടാണ് ഫീ ആയിട്ട് ഞാൻ ഈടാക്കുന്നത്. ഇപ്പോൾ February 1 ഞാൻ ഫസ്റ്റ് മലയാളം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചേരാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറയുന്നവർ വാട്സപ്പ് നമ്പർ സെൻഡ് ചെയ്തിട്ട് കൺഫേം ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഹൈപ്പർടെൻഷനിലോട്ട് കടക്കാം. എന്താ ഹൈപ്പർടെൻഷൻ? ഹൈപ്പർടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ബ്ലഡ് പ്രഷർ, അതായത് പേഷ്യൻറ്റിന് BP കൂടി എന്ന് നമ്മൾ പറയില്ലേ, അതിനാണ് ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ICD ബുക്കിൽ ഡിസീസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ഹൈപ്പർടെൻഷൻ. ഇപ്പോൾ ഹൈപ്പർടെൻഷൻ്റെ അണ്ടറിൽ കുറേ ഒരു ലിസ്റ്റ്, ഒരു 6-7 ഹെഡിങ്സ് തന്നെയുണ്ട് അതിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നത്. അതായത് ജസ്റ്റ് ഹൈപ്പർടെൻഷൻ, പിന്നെ ഹൈപ്പർടെൻഷൻ ഡ്യൂ ടു ഹാർട്ട് ഡിസീസ്, ഹൈപ്പർടെൻഷൻ വിത്ത് കിഡ്നി ഡിസീസ്, പിന്നെ അതിൻ്റെ കോമ്പിനേഷൻ, അങ്ങനെ കുറേ എണ്ണം കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അത് ഓരോന്നും എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി അങ്ങോട്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഹൈപ്പർ ടെൻഷൻ എന്താണെന്ന് പറഞ്ഞു. ഇൻക്രീസ് ലെവൽ ഓഫ് ബ്ലഡ് പ്രഷർ ആണ് ഹൈപ്പർ ടെൻഷൻ. ഇതിൻ്റെ കോഡ് വരുന്നത് I10 ആണ്. ഇനി ഞാനിവിടെ ഒരു ടേബിളിൽ 4 കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ജസ്റ്റ് ഹൈപ്പർ ടെൻഷൻ വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ശേഷം 3 കോമ്പിനേഷൻ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് 1, ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസ്, അതായത് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഹാർട്ട് ഡിസീസ് ടുഗെദർ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസ്. ഓക്കെ, ഇതിന് ഒരു കോമ്പിനേഷൻ കോഡാണ് ഉള്ളത്, അതാണ് I10 നെക്സ്റ്റ് കോഡ് തന്നെ I11. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസ് ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ I11 കൊടുക്കണം. പിന്നെ അതിന് പുറമെ ആ ഹാർട്ട് ഫെയിലിയർ, ഏത് ടൈപ്പ് ഓഫ് ഹാർട്ട് ഫെയിലിയർ ആണ് എന്നുള്ളത് I50 നിന്ന് കൊടുക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് 1, ഹൈപ്പർടെൻസീവ് ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് ഹൈപ്പർടെൻഷനും ക്രോണിക് കിഡ്നി ഡിസീസും കൂടെ ഒരുമിച്ചുള്ള കണ്ടീഷൻ, അവിടെ ഒരു കോമ്പിനേഷൻ കോഡാണ് I12. ഓക്കെ, ഇനി അതിന് അഡീഷണലി നേരത്തെ നമ്മൾ ടൈപ്പ് ഓഫ് ഹാർട്ട് ഫെയിലിയർ കൊടുത്ത പോലെ ഇവിടെ കൊടുക്കേണ്ടത് സ്റ്റേജ് ഓഫ് കിഡ്നി ഡിസീസ്, അതിൻ്റെ കോഡാണ് N18. അതായത് നമ്മൾ ഈ N18 എടുത്ത് നോക്കിയാൽ നമുക്ക് അതിൽ കുറേ സ്റ്റേജസ് കാണാൻ പറ്റും. Stage 1, Stage 2, Stage 3, Stage 4 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ കിഡ്നി ഡിസീസ് ഏത് സ്റ്റേജ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അതിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ, Stage 1 ആണെങ്കിൽ N18.1 എന്ന് കൊടുക്കുക, Stage 2 ആണെങ്കിൽ N18.2 എന്ന് കൊടുക്കുക, Stage 3 ആണെങ്കിൽ N18.3 എന്ന് കൊടുക്കുക, അങ്ങനെ. ഓക്കെ, ഇനി ലാസ്റ്റ് പറയുന്നത് ഹൈപ്പർടെൻസീവ് ഹാർട്ട് ആൻഡ് ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് ഇതിന് മുന്നേ പറഞ്ഞ 3 കണ്ടീഷൻസും കൂടെ ഒരുമിച്ച് വരാം. ഹൈപ്പർടെൻഷനും ഹാർട്ട് ഡിസീസും
സി കെ ഡി അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസും ഒരുമിച്ചുള്ള കണ്ടീഷൻ ആണെങ്കിൽ അപ്പോഴും ഒരു കോമ്പിനേഷൻ കോഡാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്, അതാണ് I-13. അപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എല്ലാം അടുത്തടുത്തുള്ള കോഡ്സ് ആട്ടോ, I-10, I-11, I-12, I-13. ഓക്കെ, ഫസ്റ്റ് I-13 കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കൊടുത്ത രണ്ട് അഡീഷണൽ കോഡ്സും, അതായത് ടൈപ്പ് ഓഫ് ഹാർട്ട് ഫെയിലിയർ ഐഡന്റിഫൈ ചെയ്യാൻ I-50 കൊടുക്കുക, ടൈപ്പ് ഓഫ് സ്റ്റേജ് ഓഫ് കിഡ്നി ഡിസീസ് ഐഡന്റിഫൈ ചെയ്യാൻ N-18 കൊടുക്കുക. ഓക്കെ, ഇത് വളരെ ഇത് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്ക്, ഇത് വളരെ ഈസിയാണ്. അതായത് ഏത് കണ്ടീഷൻ ആണെന്ന് നോക്കുക, ജസ്റ്റ് ഹൈപ്പർ ടെൻഷൻ ഉള്ളെങ്കിൽ I-10 കൊടുക്കുക, ഹൈപ്പർ ടെൻസീവ് ഹാർട്ട് ഡിസീസ് ആണെങ്കിൽ I-11, ഹൈപ്പർ ടെൻസീവ് സി കെ ഡി ആണെങ്കിൽ I-12, മൂന്നും കൂടെ ഉള്ളതാണെങ്കിൽ I-13. ഓക്കെ, പിന്നെ മറ്റതിലൊക്കെ ബാക്കി, ഇപ്പൊ ഹൈപ്പർ ടെൻസീവ് ഹാർട്ട് ഡിസീസ് ആണെങ്കിൽ അഡീഷണലി നമ്മൾ ആ ഹാർട്ട് ഡിസീസിന്റെ കോഡും കൂടെ കൊടുക്കണം, ഹൈപ്പർ ടെൻസീവ് സി കെ ഡി ആണെങ്കിൽ അഡീഷണലി സ്റ്റേജ് ഓഫ് സി കെ ഡി കൊടുക്കണം, മൂന്നും കൂടെ ഉള്ളതാണെങ്കിൽ രണ്ടും അഡീഷണലി കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ഇത്രയും നമ്മൾ ഫസ്റ്റ് നാലെണ്ണം ഇപ്പൊ കവർ ചെയ്തു. ഓക്കെ, നമ്മൾ ബാക്കി നെക്സ്റ്റ് ഹൈപ്പർ ടെൻസീവ് സെറിബ്രോ വാസ്കുലർ ഡിസീസ്. നമ്മുടെ ഡോക്യുമെന്റേഷനിലുള്ള കണ്ടീഷൻ ഹൈപ്പർ ടെൻസീവ് സെറിബ്രോ വാസ്കുലർ ഡിസീസസ്, സെറിബ്രോ വാസ്കുലർ ഡിസീസസ് ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ സെറിബ്രോ വാസ്കുലർ ഡിസീസ്, ഫോർ എക്സാമ്പിൾ സ്ട്രോക്ക് ഒക്കെ ആണെങ്കിൽ അതിന്റെ കോഡ് I-60 to I-69 നിന്ന് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഹൈപ്പർ ടെൻസീവ് ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് അഡീഷണലി കോഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി. ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ എന്താ, ഹൈപ്പർ ടെൻഷൻ കാരണം ഐസിലെ കണ്ണിലെ റെറ്റിനയുടെ വാസ്കുലർ ഡാമേജ് ആണ് ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി. ഓക്കെ, അപ്പൊ ഇതിന്റെ കോഡ്സ് വരുന്നത് ഫസ്റ്റ് H-35.0 ഹൈപ്പർ റെറ്റിനോപ്പതിയുടെ കോഡ് കൊടുക്കുക. അതിനുശേഷം ഇതിലും ഹൈപ്പർ ടെൻഷൻ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ I-10 to I-15 നിന്ന് അതിന്റെ കോഡ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷമല്ല, സോറി, ഇവിടെ സീക്വൻസിങ് ഇല്ല കേട്ടോ. ഇവിടെ സീക്വൻസിങ് എങ്ങനെയാന്ന് വെച്ചാൽ പേഷ്യന്റ് വന്നിട്ടുള്ളത് ഏത് കണ്ടീഷൻ ആയിട്ടാണോ അതാണ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്. സീക്വൻസിങ് ഈസ് ബേസ്ഡ് ഓൺ റീസൺ ഫോർ എൻകൗണ്ടർ. ഓക്കെ, സോ നമ്മൾ ഈ ഹൈപ്പർ ടെൻഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ടേബിളിൽ പറയുന്നതാണ് കേട്ടോ. ബാക്കിയൊന്നും നിങ്ങൾ പഠിക്കരുത് എന്നല്ല, പക്ഷെ അതാണ് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ആൻ അണ്ടർലൈങ് കണ്ടീഷൻ, അതായത് വേറെന്തെങ്കിലും അണ്ടർലൈങ് കണ്ടീഷൻ കാരണം, വേറെന്തെങ്കിലും ഒരു അസുഖം കാരണം പേഷ്യന് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായാൽ അതാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അവിടെ രണ്ട് കോഡ്സ് വരും, സെക്കൻഡറി ഹൈപ്പർ ടെൻഷന്റെ ഒരു കോഡും വരും, അതുപോലെ ഈ അണ്ടർലൈങ് കണ്ടീഷൻ അണ്ടർലൈങ് ഇറ്റിയോളജീന്റെ ഒരു കോഡും വരും. ഓക്കെ, അപ്പൊ ഇതിലേതാ ഫസ്റ്റ് കൊടുക്കേണ്ടത്? പേഷ്യന്റ് എന്താണ് പേഷ്യന്റിന്റെ ചീഫ് കംപ്ലയിന്റ്, പേഷ്യന്റ് എന്തിനു വേണ്ടിയാണോ ഹോസ്പിറ്റലിൽ വന്നത് അതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അണ്ടർലൈങ് കണ്ടീഷൻ ആയിട്ട് വന്ന പേഷ്യന്റിന് ഹൈപ്പർ ടെൻഷനും ഉണ്ടെങ്കിൽ നമ്മൾ അണ്ടർലൈങ് കണ്ടീഷൻ ആണ് ആദ്യം കൊടുക്കേണ്ടത്. ഓക്കെ, അതിന് ശേഷമാണ് ഹൈപ്പർ ടെൻഷന്റെ കോഡ് കൊടുക്കേണ്ടത്. ഇനി സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആയിട്ടാണ് പേഷ്യന്റ് വന്നിട്ടുള്ളതെങ്കിൽ ആദ്യം നമ്മൾ I-15 കൊടുക്കണം, അതിനുശേഷമാണ് അണ്ടർലൈങ് എറ്റിയോളജീന്റെ കോഡ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ ട്രാൻസിയന്റ് ഹൈപ്പർ ടെൻഷൻ. എന്താ ട്രാൻസിയന്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ, യൂഷ്വലി ഒരു ഹൈപ്പർ ടെൻഷൻ BP കൂടുതൽ ഇല്ലാത്ത ഒരു പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ നിന്ന് നോക്കുമ്പോൾ ബ്ലഡ് പ്രഷർ ലെവൽ എലിവേറ്റഡ് ആയി കൂടി കാണിക്കുന്നതിനാണ് ട്രാൻസിയന്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് R-03.0 ആണ് കോഡ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഹൈപ്പർ ടെൻഷൻ കൺട്രോൾഡ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ അൺകൺട്രോൾഡ്. എന്താണ് കൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ? കൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡ് പ്രഷർ ഹൈ BP ഡയഗ്നോസിസ് ചെയ്ത ഒരു പേഷ്യന്റ് ആണ്. പേഷ്യന്റിന് യൂഷ്വലി ഒരു ഹൈ BP ഉള്ള പേഷ്യന്റ് ആണ്, പക്ഷേ ആള് മെഡിക്കേഷൻ ഒക്കെ എടുത്ത് ഡ്രഗ് മരുന്നൊക്കെ എടുത്ത് നല്ല കൺട്രോളിലാണ് ആളുടെ BP പോകുന്നത്. ഇതിനാണ് കൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് ഹൈ BP ആണ്, അത് ഒന്നെങ്കിൽ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാത്ത നല്ല ഹൈ ബ്ലഡ് പ്രഷറുള്ള പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഡ്രഗ്സ് ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഡ്രഗ്സിനോട് പ്രതികരിക്കുന്നില്ല, പേഷ്യന്റ് റെസ്പോണ്ട് ഹൈപ്പർ ടെൻഷൻ ലെവൽ BP ലെവല് റെസ്പോണ്ട് ചെയ്യുന്നില്ല, കുറയുന്നില്ല, ഈ കേസിനും അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ കൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും എന്താ കോഡ്സ് കൊടുക്കേണ്ടത്? I-10 to I-15 നിന്ന് ഏത് കണ്ടീഷനാണ്, ജസ്റ്റ് ഹൈപ്പർ ടെൻഷൻ ഉള്ളെങ്കിൽ I-10, ദെൻ ഹൈപ്പർ ടെൻസീവ് ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ I-11, അങ്ങനെ എന്താണോ അതിനനുസരിച്ച് I-10 to I-15 നിന്ന് കൊടുക്കാം. ജസ്റ്റ് ഈ ടേംസ് ഒക്കെ എന്തൊക്കെയാന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ്. അപ്പൊ ഈ ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ, സഡൻ സിവിയർ ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ, പെട്ടെന്ന് BP ലെവൽ ഒരുപാട് ഇൻക്രീസ് ചെയ്യുക, അതായത് 180/120 mmHg അല്ലെങ്കിൽ അതിലും മുകളിൽ ഒക്കെ ആവുന്ന കേസിനാണ്
ഹൈപ്പർടെൻസീവ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കോഴ്സ് വരുന്നത് I-16 സീരീസിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ I-16 സീരീസ് എടുത്താൽ തന്നെ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൽ തന്നെ I-16 സബ് ഡിവിഷനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈപ്പർടെൻസീവ് ഏർജൻസി, ഹൈപ്പർടെൻസീവ് എമർജൻസി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് പറഞ്ഞാൽ സിവിയർ ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ വിത്ത് ഓർഗൻ ഡാമേജ്, മറ്റേത് വിത്തൌട്ട് ഓർഗൻ ഡാമേജ്. ഇനി അങ്ങനെ ഓർഗൻ ഡാമേജ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അൺസ്പെസിഫൈഡ്. ഒക്കെ മൂന്നിനും I-16 സീരീസിൽ നിന്ന് തന്നെയാണ് കോഡ് വരുന്നത്. ഓക്കെ, ഹൈപ്പർടെൻസീവ് ക്രൈസിസ് ആണെങ്കിൽ I-16 കോഡ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഹൈപ്പർടെൻസീവ് ഡിസീസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ I-10-15 നിന്ന് അതും കോഡ് ചെയ്യുക. ഇവിടെയും പേഷ്യന്റ് എന്തിനാണോ വന്നിട്ടുള്ളത് അതനുസരിച്ച് വേണം സീക്വൻസ് ചെയ്യാൻ, ഏതാ ഫസ്റ്റ് കൊടുക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാം. നെക്സ്റ്റ്, ഹൈപ്പർടെൻസീവ് സെറിബ്രോ വാസ്കുലർ ഡിസീസ്. നമ്മുടെ ഡോക്യുമെന്റേഷനിലുള്ള കണ്ടീഷൻ ഹൈപ്പർടെൻസീവ് സെറിബ്രോ വാസ്കുലർ ഡിസീസസ്, സെറിബ്രോ വാസ്കുലർ ഡിസീസസ് ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ സെറിബ്രോ വാസ്കുലർ ഡിസീസ്, ഫോർ എക്സാമ്പിൾ സ്ട്രോക്ക് ഒക്കെ ആണെങ്കിൽ അതിന്റെ കോഡ് I-60 to I-69 നിന്ന് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഹൈപ്പർടെൻസീവ് ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് അഡീഷണലി കോഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഹൈപ്പർടെൻസീവ് റേറ്റ്. സോ ഞാനിപ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് ഹൈപ്പർടെൻഷൻ പറഞ്ഞു, ഒരുപാട് കോഡ്സ് പറഞ്ഞു ഹൈപ്പർടെൻഷൻ്റെ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറയാം, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈപ്പർടെൻസീവ് കോഡ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് I-10, I-11, I-12, I-13. ഓക്കെ, ആ ബോക്സ്, ആ ടേബിൾ വരുന്നതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ അതിന് പുറമേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി, ദെൻ ഹൈപ്പർടെൻഷൻ ഡ്യൂ ടു സെറിബ്രോ വാസ്കുലർ ഡിസീസ്, ഹൈപ്പർടെൻസീവ് ക്രൈസിസ്, ട്രാൻസിയൻ്റ് ഹൈപ്പർടെൻഷൻ, കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് പൾമണറി, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, പിന്നെ എങ്ങനെയാ വരാമെന്നൊന്ന് മനസ്സിലാക്കുക. ഫസ്റ്റത്തേത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും കൂടെ സ്ട്രെസ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു.